അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്ന അവുൽ പകീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറും ആയിരുന്നു. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിന് ഒക്ടോബർ 15, 2023 92-ാം ജന്മദിനം. ജനകീയ തീരുമാനങ്ങളിലൂടെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെട്ട അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം നമുക്കൊന്ന് കേൾക്കാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുലാബ്ദീൻ്റെയും ആശയമ്മയുടെയും ഇളയ പുത്രനായാണ് അബ്ദുൽ കലാമിൻ്റെ ജനനം. നല്ല മതഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ധനുഷ്കോടി രാമേശ്വരം യാത്രയ്ക്കുള്ള ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രാമേശ്വരത്തെ ഹൈന്ദവ മത നേതാക്കളുമായും സ്കൂൾ അധ്യാപകരുമായും മറ്റും കലാമിൻ്റെ പിതാവ് ഊഷ്മളമായ സുഹൃത്ത് ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. അബ്ദുൽ കലാമിൻ്റെ ബന്ധുവായിരുന്ന ഷംസുദ്ദീൻ അവിടുത്തെ ഒരു പത്രവിതരണക്കാരനായിരുന്നു. രാമേശ്വരത്തുകൂടി പോയിരുന്ന ട്രെയിനുകൾ അവിടെ നിർത്താതിരുന്ന അക്കാലത്ത് പത്രങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കെട്ടുകളായി വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഈ കെട്ടുകൾ എടുത്തുകൂട്ടുന്നതിൽ ഷംസുദ്ദീനെ അബ്ദുൽ കലാം സഹായിച്ചിരുന്നു. ഈ സഹായത്തിന് ഷംസുദ്ദീൻ കലാമിന് ചെറിയ പാരിതോഷികം നൽകുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വേതനം എന്ന ആത്മകഥയെ അഗ്നിച്ചിറകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗണിതം ആയിരുന്നു കലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. കലാമിൻ്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ദീൻ ആയിരുന്നു ആ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവരിൽ ഒരാൾ. ജലാലുദ്ദീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും അബ്ദുൽ കലാമിനോട് പറയുമായിരുന്നു. കലാമിൻ്റെ വിദ്യാഭ്യാസത്തിൽ ജലാലുദ്ദീൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജ് ഉപരിപഠനത്തിനായി ചേർന്നു. 1954 കലാം ഈ കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ആകാശങ്ങളിൽ പറക്കുക എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭൗതികശാസ്ത്ര പഠനം കൊണ്ട് മാത്രം കാര്യമാവില്ല എന്ന് മനസ്സിലാക്കിയ കലാം 1955 സ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി മദ്രാസിലേക്ക് പോയി. അക്കാലത്ത് സാങ്കേതിക വിദ്യ പഠനത്തിൽ പ്രശസ്തമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ചേർന്ന് വിമാനത്തിലെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുവാൻ കോളേജ് പ്രദർശിപ്പിച്ചിരിക്കുന്ന 2 കലാം ശ്രദ്ധിക്കുമായിരുന്നു. 1958 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ട്രെയിനിയായി ചേർന്നു. വിമാനങ്ങളുടെ പൈലറ്റ് ആവാനായിരുന്നു കലാമിന് ആഗ്രഹം. പക്ഷേ വ്യോമസേനയുടെ പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 8 ഇൻ്റർവ്യൂവിൽ കലാമിൻ്റെ സ്ഥാനം 9-ാമതായിരുന്നു. 1960 ബിരുദം നേടിയ ശേഷം കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ളതായിരുന്നു ഈ സ്ഥാപനം. പ്രതിരോധ മേഖലയ്ക്കായി സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർജറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിൻ്റെ ആദ്യത്തെ ദൗത്യം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ MGK മേനോൻ ആ ഇടയ്ക്കാണ് HLA എത്തിയത്. മേനോനാണ് കലാമിലെ റോക്കറ്റ് എഞ്ചിനീയറെ കണ്ടെത്തിയത്. തുടർന്ന് കലാമിൻ്റെ പ്രതിഭ കണ്ടറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായ് താൻ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ ചേരുവാനായി അബ്ദുൽ കലാമിനെ ക്ഷണിച്ചു. അങ്ങനെ 1962 തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏൽപ്പിച്ചു. തിരുവനന്തപുരത്തെ തുമ്പ മേരി മകളിൻ പള്ളിയിലെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു എൻ്റെ ആദ്യ ലബോറട്ടറി. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് റൂം ബിഷപ്പിൻ്റെ മുറിയായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറവുകളിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ കലാമിൻ്റെ നേതൃപാടവത്തിൻ്റെ ഫലമായി 1963 നവംബർ 1 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈക് അപ്പാച്ചി തുമ്പയിൽ നിന്ന് ആകാശത്തിലേക്ക് കുതിച്ചു. 1967 സാരാഭായ് കലാമിനെയും എയർഫോഴ്സിലെ ക്യാപ്റ്റൻ BS നാരായണനെയും വിളിച്ചു വരുത്തി ഉപഗ്രഹ വിക്ഷേപണികളെക്കുറിച്ച് സംസാരിച്ചു.
ദില്ലി അശോക ഹോട്ടലിലെ ഈ ചർച്ചയാണ് ഇന്ത്യ റോക്കറ്റുകൾക്കും മിസൈലുകൾക്കും വഴിമരുന്നിട്ടത്. 1969 കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് നിയമിതനായി. ഇതോടെ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കാനുള്ള സംഘത്തിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടു. 12 പ്രയത്നത്തിൻ്റെ ഫലമായി 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ SLV-3 വിക്ഷേപണത്തിന് തയ്യാറായി. 23 നീളവും 17 ടൺ ഭാരവുമുള്ള റോക്കറ്റ് ഭ്രമണപഥത്തെ ലക്ഷ്യമാക്കി ഉയർന്നു. എന്നാൽ 317 സെക്കൻഡുകൾക്കു ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോക്കറ്റ് തകർന്നു വീണു. വളരെയധികം നിരാശനായ കലാമിനെ അന്നത്തെ VSSC ഡയറക്ടർ ഡോക്ടർ ബ്രഹ്മപ്രകാശ് വീണ്ടും ധൈര്യം കൊടുത്തു. തുടർന്ന് നടന്ന SLV-3 അടുത്ത പരീക്ഷണ പറക്കലിൽ 1980 ജൂലൈ 17 രോഹിണി എന്ന കൃത്രിമോപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2002 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ ജനകീയ നയങ്ങളെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം 2007 ജൂലൈ 25 സ്ഥാനം ഒഴിഞ്ഞ ശേഷം തൻ്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പേസ് സയൻസ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറും ആയിരുന്നു അബ്ദുൽ കലാം. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇന്ത്യയുടെ ഭാവി കുട്ടികളിൽ ആണെന്ന് തിരിച്ചറിഞ്ഞ കലാം അവരിൽ സമ്മർദ്ദം ചെലുത്താതെ അറിവുകൾ പകർന്നുകൊണ്ടിരുന്നു. 30 സർവകലാശാലകളിൽ നിന്ന് കലാമിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിട്ടുണ്ട്. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള ഒരു പദ്ധതി കലാം സ്വപ്നം കണ്ടിരുന്നു. Vision 2020 എന്ന തൻ്റെ പുസ്തകത്തിലൂടെ ഈ ചിന്തകൾ അദ്ദേഹം ഭാരതത്തിലെ ജനങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. 2 അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ. ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്നതിനു പുറമെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ എന്ന പദവിയും കലാമിന് സ്വന്തമാണ്. S. രാധാകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും അബ്ദുൽ കലാമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയും അബ്ദുൽ കലാമാണ്. July 17 ഷില്ലോങ്ങിൽ വെച്ച് കലാം അന്തരിച്ചു. ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വെച്ച് വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിൻ്റെ പേരിൽ കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ജന്മനാടായ രാമേശ്വരത്ത് പേക്കരിമ്പിൽ ആണ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെട്ട അബ്ദുൽ കലാമിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. APJ അബ്ദുൽ കലാമിന് ആദരമർപ്പിച്ച് ഒഡീഷ സർക്കാർ 2015 ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗായ ദ്വീപായ വീലർ ദ്വീപിന് അബ്ദുൽ കലാം ദ്വീപ് എന്ന് പേരിട്ടു. കലാമിൻ്റെ ജന്മദിനമായ October 15 ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ ആദ്യം സ്വപ്നങ്ങൾ കാണുക. കഷ്ടപ്പാടുകൾ ആവശ്യമാണ്, എങ്കിലേ നേട്ടങ്ങൾ ആസ്വദിക്കാനാവും. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്കും മുന്നോട്ട് പോകാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.